ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം വിശുദ്ധ നോമ്പിന്റെ 8-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25-ും 26-ും വാക്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കും എന്തു പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്തു ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. പ്രിയമുള്ളവരെ, വിശുദ്ധ നോമ്പിന്റെ 7 ദിവസങ്ങൾ നാം പിന്നിടുകയാണ്. ഒരാഴ്ചക്കാലം, ഈ ഒരാഴ്ചക്കാലം നമുക്ക് എപ്രകാരമായിരുന്നു എന്ന് ചിന്തിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം ദൈവപരിപാലനയെക്കുറിച്ചാണ്. നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും വളരെ കൃത്യമായി അറിയാം. അതുകൊണ്ടുതന്നെ ഒരു കാര്യത്തിലും നമുക്ക് ആശങ്ക വേണ്ട എന്ന് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും നാം ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ എല്ലായ്പ്പോഴും ഫലപ്രാപ്തിയിലെത്താറില്ല. അതിന്റെ കാരണം നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനകളായി മാറുന്നത്. എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുകയാണെങ്കിൽ അത് വലിയ കുഴപ്പങ്ങളിലേക്കായിരിക്കും എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിക്കും എന്താണ് ആവശ്യമെന്ന് ദൈവത്തിന് വളരെ കൃത്യമായി തന്നെ അറിയാം. നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ മറ്റൊരു വലിയ നന്മ നമുക്ക് നൽകുന്നതിനായി ദൈവം മാറ്റിവെക്കുന്നതാവാം. അത് കൃത്യമായി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ ദൈവം നമുക്ക് നൽകുന്ന എല്ലാ നന്മകൾക്കും വളരെ കൃത്യമായി ദൈവത്തോട് നന്ദി പറയാൻ നമുക്ക് കഴിയണം. മറ്റു പലരുടെയും സാഹചര്യങ്ങളിൽ അവസ്ഥകളിലായിരിക്കാം ദൈവം നമ്മെ സമീപിക്കുന്നത്, നമ്മെ സഹായിക്കുന്നത്. അത് തിരിച്ചറിയാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ ലഭ്യമായിരിക്കുന്ന എല്ലാ നന്മകളും ദൈവത്തിന്റെ ദാനമാണെന്നും ദൈവത്തിന്റെ പരിപാലനയാണെന്നും മനസ്സിലാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ നോമ്പുകാലം അതിന് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.